നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആരാടോ ആ പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചത്? സമസ്തയുടെ തീരുമാനം അറിയൂലേ? കാട്ടിത്തരാം പരസ്യമായി വെല്ലുവിളിക്കുന്നത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാവം പെൺകുട്ടിയെ. ആ കുട്ടിയുടെ മനസ്സ് എന്തുമാത്രം വേദനിച്ചിട്ടുണ്ടാകാം. സർട്ടിഫിക്കറ്റിന് വേണ്ടി, അംഗീകാരത്തിന് വേണ്ടി ഒരു സമൂഹത്തിന് മുന്നിലേക്ക് സ്റ്റേജിലേക്ക് കടന്നു വന്ന ആ പെൺകുട്ടിയുടെ ഹൃദയം വേദനിച്ചിട്ടുണ്ട്, പൊടിഞ്ഞ് തകർന്നിട്ടുണ്ട്. പരസ്യമായി ഒരു വിദ്യാർത്ഥിനിയെ ആക്ഷേപിച്ച സമസ്ത നേതാവിനെതിരെ എന്തുകൊണ്ടാണ് ഇതുവരെ സർക്കാർ നടപടിയൊന്നും കൈക്കൊള്ളാത്തത്? ഇ കെ സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാരുടെ വീഡിയോ വൈറലായി. ഓർക്കണം, ഒരു മദ്രസ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് ആ പെൺകുട്ടിയെ സംഘാടകർ ക്ഷണിച്ചത്. പെൺകുട്ടിയെ ക്ഷണിച്ച സംഘാടകന് നമുക്ക് കൈയടിക്കാം. അവിടെ വെച്ച് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊരു സർട്ടിഫിക്കറ്റ് വിതരണം. പെൺകുട്ടിയെ സ്റ്റേജിലേക്ക് വിളിച്ചപ്പോൾ മുസ്ലിയാരുടെ കണ്ണുതള്ളി. പെൺകുട്ടി സമ്മാനം വാങ്ങിയതോടെ മുസ്ലിയാർ പ്രകോപിതനാകുന്നു. ഇനി മേലിൽ വിളിച്ചാൽ കാട്ടിത്തരാം, സമസ്തയുടെ തീരുമാനം ഇങ്ങക്ക് അറിയൂലേ? പെൺകുട്ടിയാണെങ്കിൽ രക്ഷിതാവിനെയല്ലേ വിളിക്കേണ്ടത്? ഇതാണ് മുസ്ലിയാർ പരസ്യമായി ചോദിച്ചത്. സ്റ്റേജിൽ നിന്ന് ഒരൊറ്റ സംഘാടകനും നാവനങ്ങിയില്ല. പഞ്ചപുച്ഛമടക്കി ഈ മുസ്ലിയാരുടെ മുന്നിൽ അവർ തളർന്നു നിന്നു. ഇതിനിടയിൽ താനല്ല കുട്ടിയെ വിളിച്ചത് എന്ന് സ്റ്റേജിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു. സദസ്സിൽ ചിരി പടർന്നു. മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളും ഈ സമയം സ്റ്റേജിലുണ്ടായിരുന്നു. എന്നാൽ അബ്ബാസ് അലിയുടെ നാവും പൊങ്ങിയില്ല. മാഷിദ പി വി എന്ന 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ മനസ്സ് ഒരുപാട് വേദനിച്ചിരിക്കാം. ഇത്തരം പ്രാകൃത നിയമങ്ങൾ തന്നെയാണ് സമസ്ത ഉൾപ്പെടെയുള്ള ചില സംഘടനകൾ ഇപ്പോഴും പിന്തുടരുന്നത്. കാലഘട്ടം മാറിയതൊന്നും അവർ അറിയുന്നില്ല. വേദിയിലുണ്ടായിരുന്ന ഈ ഉസ്താദിന്റെ വിചിത്ര പെരുമാറ്റം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. എന്നാൽ ഇതിനെതിരെ ശക്തമായ ഒരു നടപടിയെടുക്കാൻ എന്തുകൊണ്ടാണ് ഭരണാധികാരികൾ മടിക്കുന്നത്? പി സി ജോർജ് ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ മതവിദ്വേഷത്തിന്റെ പേരിൽ അദ്ദേഹത്തിന് മേൽ നിങ്ങൾ കേസെടുത്തു. എന്നാൽ ഒരു പെൺകുട്ടിയെ പരസ്യമായി സ്റ്റേജിൽ വെച്ച് ആക്ഷേപിച്ച ഈ മുസ്ലിയാർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? ഇവിടെയാണ് പലരും കേരളത്തിലെ ഇരട്ടത്താപ്പ് ചൂണ്ടിക്കാട്ടുന്നത്. സാധാരണ എന്തെങ്കിലും വിഷയങ്ങൾ കേരളത്തിലുണ്ടാകുമ്പോൾ ചില പ്രതികരണ തൊഴിലാളികൾ തലപൊക്കാറുണ്ട്. റിമാക്കല്ലിങ്കലൊക്കെ അക്കൂട്ടത്തിൽപ്പെടും. എന്നാൽ 10-ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ ഇങ്ങനെ പരസ്യമായി അപമാനിച്ചിട്ടും റിമാക്കല്ലിങ്കലടക്കം ഫെമിനിസ്റ്റുകളൊന്നും കളത്തിലിറങ്ങുന്നില്ല. എന്താണ് ചാച്ചി ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് എന്ന് ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടപ്പോൾ റിമയുടെ മറുപടി, അതിന് ചേട്ടൻ എന്തെങ്കിലും ഈ ജോലിക്കായി ബാങ്കിലിട്ടായിരുന്നോ? ഈ പോസ്റ്റും കമന്റുമൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി ഓടുകയാണ്. ഗത്യന്തരമില്ലാതെ ഇടതുപക്ഷത്തെ ചില നേതാക്കൾ ഇന്ന് പ്രസ്താവനയുമായി കളത്തിലിറങ്ങി. കെ ടി ജലീലും മാത്യു ടി തോമസും ഒക്കെ ഫേസ്ബുക്ക് പോസ്റ്റിൽ തങ്ങളുടെ ചെറിയ വിഷമമറിയിച്ചു. എന്നാൽ ഇത്തരം പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കുന്ന ചില പ്രതികരണ തൊഴിലാളികൾ ഇവിടെയുണ്ടല്ലോ. കേരളം ഭരിക്കുന്ന പിണറായി വിജയന് ഇക്കാര്യത്തിൽ എന്താണ് പറയാനുള്ളത്? സ്ത്രീ സുരക്ഷയും കരുതലുമൊക്കെയല്ലേ നിങ്ങളുടെ മുഖ്യ വിഷയം? ഇവിടെ അപമാനിക്കപ്പെട്ടത് 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയാണ്. മാത്യു ടി തോമസ് MLA ചോദിക്കുന്നത് ഒരു പെൺകുട്ടിയായി പോയി എന്ന കാരണത്താൽ ഇത്ര മ്ലേച്ഛത്തരം പാടുണ്ടോ എന്ന്. നിന്നെ അപമാനിച്ച അതേ സമൂഹത്തിന് മുന്നിൽ ഒരിക്കൽ നീ തല ഉയർത്തി നിൽക്കുന്ന ദിവസം വരുമെന്നാണ് മാത്യു ടി തോമസ് കുറിക്കുന്നത്. ആ പെൺകുട്ടിയോട് ആ കറുത്ത ദിനത്തെ മറക്കണമെന്നും മാത്യു ടി തോമസ് ഓർമ്മിപ്പിക്കുന്നു. സമ്മാനം സ്വീകരിക്കുന്നതിന് വേദിയിലേക്ക് പെൺകുട്ടിയെ ക്ഷണിച്ചതിന് സംഘാടകർക്കുമേൽ മതനിഷ്ഠകളുടെ മറവിൽ ശകാരങ്ങൾ വർഷിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നത്തെ വാർത്തകളിൽ കാണാനിടയായി. പഠന മികവിന് സമ്മാനിതിയായത് 16 വയസ്സുകാരി പെൺകുട്ടിയായി പോയതുകൊണ്ട് ഇത്ര പ്ലേച്ചത്തരം പാടുണ്ടോ? ലിംഗസമത്വം, തുല്യനീതി, ഭരണഘടനാ തത്വങ്ങൾ അവിടെ നിൽക്കട്ടെ, ആ കുഞ്ഞു മനസ്സിനെ വേദനിപ്പിച്ചില്ലേ? ആ അപരാധത്തിന് മതത്തിന്റെ സംരക്ഷണമോ? മതബോധനങ്ങളുടെ ദുർവ്യാഖ്യാനം എന്ന് കരുതിക്കോട്ടെ, മകളെ പൊറുക്കു ഞങ്ങളോട്, മറക്കൂ ഇന്നെന്ന കറുത്ത ദിനത്തെ. വെല്ലുവിളിയായി ഈ അനുഭവം മാറട്ടെ. നീ മിടുക്കിയായി വളരണം, ഒന്നും നിന്നെ തളർത്താതിരിക്കട്ടെ. നീ നിന്ദിതയല്ല ആവരുത്. ഇന്ന് നിനക്ക് ഈ വേദന സമ്മാനിച്ച ഞങ്ങൾ നിന്നെ നമിക്കുന്ന ഒരു ദിനമുണ്ടാകും തീർച്ച. മാത്യു ടി തോമസ്. ഹൃദയത്തിൽ തുടർന്ന വാക്കുകൾ തന്നെയാണ് മാത്യു ടി തോമസിൽ നിന്ന് വന്നത്. അതിന് നമുക്ക് മാത്യു ടിയെ അഭിനന്ദിക്കാം. എന്നാൽ ഭരണകൂടത്തിനും ചില ഉത്തരവാദിത്തങ്ങളില്ല എന്ന് പറയാനുള്ള ആർജവം എവിടെയാണ് മാത്യു ടി തോമസിന് നഷ്ടമായത്?
തൃക്കാക്കരയിൽ മറ്റു പലർക്കുമെതിരെ ശക്തമായ പ്രതികരണങ്ങൾ നടത്തുന്ന വി ഡി സതീശൻ എന്തുകൊണ്ടാണ് പിണറായി വിജയനോട് ഈ മുസ്ലിയാർക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യപ്പെടാത്തത്? അമേരിക്കയിൽ നിന്ന് വന്നിറങ്ങിയതിന് തൊട്ടു പിന്നാലെ പി സി ജോർജിന്റെ കേസ് കാര്യം പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്നില്ലേ? വി പി മൻസ്യ എന്നൊരു കലാകാരിയെക്കുറിച്ച് ഇടക്കാലത്തൊരു വിവാദം പുറത്തുവന്നു. കൂടൽ മാണിക്യക്ഷേത്രത്തിൽ നൃത്തപരിപാടി അവതരിപ്പിക്കാൻ അവർക്ക് അനുമതി നൽകാത്തതിനെ കുറിച്ചായിരുന്നു ആ വിവാദം. മൻസ്യ ശ്യാം എന്ന പേരിൽ അപേക്ഷ നൽകിയപ്പോൾ അത് അംഗീകരിക്കപ്പെട്ടു. പിന്നീട് അവർ ഹിന്ദുമതത്തിൽപ്പെട്ടയാളല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അംഗീകാരം പിൻവലിച്ചു. അന്ന് ഇവിടെ മതവികാരം പൊട്ടിയൊലിച്ചത് ചില്ലറയൊന്നുമല്ല. വൻ വിവാദമായിരുന്നു ആ നാളുകളിൽ അണപൊട്ടിയൊഴുകിയത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ കൂടൽ മാണിക്യം ക്ഷേത്രത്തെക്കുറിച്ച് കടുത്ത വിമർശനങ്ങൾ ഉയർന്നു. ഇത്ര മതവിദ്വേഷം പാടുണ്ടോ എന്ന് ചിലർ പച്ചയ്ക്ക് ചോദിച്ചു. അമ്പലങ്ങളും പള്ളികളുമെല്ലാം മതേതരമായ ഇടങ്ങളല്ല, മതവിശ്വാസികൾക്ക് മാത്രം കാര്യമായ ഇടങ്ങളാണ് എന്ന് ചിലർ പറഞ്ഞു വെച്ചു. അവരുടെ വാദങ്ങളൊന്നും അംഗീകരിക്കപ്പെട്ടില്ല. കേരളത്തിലെ ഫെമിനിസ്റ്റുകൾ ഉറഞ്ഞുതുള്ളി. പലരും അതിശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. എന്നാൽ പത്താം ക്ലാസ്സുകാരിയുടെ പ്രശ്നത്തിലായപ്പോൾ ദീപ നിശാന്തിനെ പോലെയുള്ളവരുടെ പ്രതികരണം കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും. വളരെ മിതത്വം. ദീപ നിശാന്തന്റെ പോസ്റ്റിൽ കുറിക്കുന്നത് ഇങ്ങനെയാണ്: ഓരോ മതത്തിലെയും പുനരുത്ഥാന നിലപാടുകളെയും സാമ്പ്രദായിക വിശ്വാസങ്ങളെയും സമന്വയിപ്പിച്ചവർക്ക് മാത്രമേ സാംസ്കാരികാർത്ഥത്തിൽ ഒരു ജനതയെ മുന്നോട്ട് നയിക്കാനാകൂ എന്ന് തെളിയിച്ച ഒരു മനുഷ്യനാണ് ചിത്രത്തിലുള്ളത്. പുരുഷൻ അധ്വാനിച്ച് നേടിയത് അവർക്കാണ്, സ്ത്രീകൾ അധ്വാനിച്ച് നേടിയത് അവർക്കുമാണെന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. യാഥാസ്ഥിതിക മതമൗലികവാദികൾക്ക് അതിന്റെ അർത്ഥം പിടികിട്ടാൻ സമയമെടുക്കും. മത യാഥാസ്ഥിതികത്വം പലപ്പോഴും ഭീഷണിയാകുന്നതും വിലങ്ങുതടിയാകുന്നതും സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. അത്തരമിടങ്ങളിൽ അവരെ പലപ്പോഴും വ്യക്തിയായി പരിഗണിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇത് വായിക്കുന്ന സാധാരണക്കാരനും ഇതൊന്നുമൊട്ടും ദഹിക്കുന്നില്ല. പലപ്പോഴും പച്ചയായ ഭാഷയിൽ വിമർശനങ്ങൾ പറയാൻ അറിവുള്ളയാളാണല്ലോ ദീപ നിശാന്ത്. ദീപ നിശാന്തിന് പോലും ഇപ്പോൾ വാക്കുകളെ ഭയം. അന്ന് മൻസ്യയ്ക്ക് ഐക്യദാർഢ്യവുമായി ധാരാളം പേർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അവരൊന്നും ഇപ്പോഴത്തെ ഈ പത്താം ക്ലാസ്സുകാരി പെൺകുട്ടിക്ക് ഐക്യദാർഢ്യവുമായി എത്തുന്നില്ല എന്ന് നമ്മെ വിരളി പിടിപ്പിക്കുന്നു. കെ ടി ജലീലിന്റെ ഇന്നത്തെ ഫേസ്ബുക്ക് കുറിപ്പിൽ ചിലതെല്ലാം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ പലതും വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഈ ആർജവമെങ്കിലും ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവ് കാട്ടിയാൽ ഞങ്ങൾ കൈയടിച്ചേനെ. എന്നാൽ കേരളത്തിലെ മുസ്ലിം ലീഗിലെ ഒരൊറ്റ നേതാവ് പോലും ഇത്തരം പ്രസ്താവനകൾ പുറപ്പെടുവിക്കാൻ ഭയപ്പെടുന്നു. മുതിർന്ന മുസ്ലിം പെൺകുട്ടികൾ സ്റ്റേജിൽ വന്ന് സമ്മാനം വാങ്ങുന്നത് വിലക്കിയ ഒരു ഇസ്ലാമിക മതപണ്ഡിതനുമായി ബന്ധപ്പെട്ട വാർത്ത സമീപകാലത്ത് കേൾക്കേണ്ടി വന്ന അറുവഷളൻ ന്യൂസുകളിലൊന്നാണ്. ചിലർ വായ തുറക്കാതിരുന്നാൽ പകുതി അപമാനഭാരം ചുമക്കേണ്ട ദുസ്ഥിതി മുസ്ലിം സമുദായത്തിന് ഒഴിവാക്കാം. കാലം മാറിയതും നേരം വെളുത്തതും അറിയാത്ത അപൂർവ പേരെങ്കിലും നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടെന്നാണ് പുതിയ വിവാദം സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാവിനെ സൂക്ഷിക്കുകയെന്ന പ്രവാചക വചനം ബന്ധപ്പെട്ടവർ അനുസരിച്ചിരുന്നെങ്കിൽ താൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനം ഇത്രമേൽ അപഹാസ്യമാകുമായിരുന്നില്ല. കേരളീയ മുസ്ലിം നവോത്ഥാനത്തിന്റെ ശില്പികളായിരുന്ന സയ്യിദ് അബ്ദുറഹ്മാൻ ബാബക്കി തങ്ങളും സയ്യിദ് അസ്ഹരി തങ്ങളും ശംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാരും നയിച്ച പണ്ഡിത സഭ സമൂഹ മധ്യത്തിൽ അവഹേളിക്കപ്പെടാതിരിക്കാനുള്ള ജാഗ്രത നേതാക്കളും പ്രവർത്തകരും കാണിക്കണം. ഭൂമി ലോകത്ത് മൂന്നാം കണ്ണായി ക്യാമറ കണ്ണുകളും ഉണ്ടെന്ന വിചാരം അശ്രദ്ധമായ അഭിപ്രായ പ്രകടനം നടത്തുന്നവർക്ക് മേലിലെങ്കിലും ഉണ്ടാകണം. ഈ ഓർമ്മ എല്ലാവർക്കും നല്ലതാണ്. ഭൂമി ലോകത്ത് മൂന്നാം കണ്ണായി ക്യാമറ കണ്ണുകൾ നിൽക്കുന്നു. അതില്ലായിരുന്നുവെങ്കിൽ എന്തുമാകാം എന്നായിരുന്നു ജലീൽ ഉദ്ദേശിച്ചത്. കൊച്ചു കേരളത്തിൽ മുസ്ലിം സമൂഹത്തിന്റെ പുരോഗതിക്ക് മുന്നിൽ എന്തിനു വെറുതെ വാതിലുകൾ കൊട്ടിയടച്ച് അവരെ ഇരുട്ടിലേക്ക് തള്ളണം എന്ന് കെ ടി ജലീൽ ചോദിക്കുന്നു. ഈ ചോദ്യം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത് ഏറ്റെടുക്കണം. സമസ്തയുടെ നേതാവിനെ പോലെ ചിലരെങ്കിലും സമൂഹത്തിൽ ഒളിച്ചിരിപ്പുണ്ട്. അവർക്ക് പെൺകുട്ടികൾ നടന്നു കയറിയാൽ ഹാലിളകും. അപഹാസ്യമായ ഈ മുസ്ലിയാരുടെ വാക്കുകൾ പുച്ഛിച്ചു തള്ളുകയാണ് കേരള സമൂഹം. ഇനിയും പ്രതികരിക്കാൻ കഴിയാതെ നാവടക്കി നിൽക്കുന്നവർ ഒന്നുമാത്രം വിചാരിക്കുക, നിങ്ങൾ അപഹാസ്യരാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.